ഹലോ, നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഞാനും സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവരുടെയും പ്രിയപ്പെട്ട ചിക്കൻ ഫ്രൈ ആണ്. അത് തട്ടുകട സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അത്രയും ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈ കഴിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളതും പുറത്ത് നല്ല ക്രിസ്പി, അകമേ നല്ല ജ്യൂസി, അങ്ങനെയായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ വലിയ പീസ് ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇതേപോലെ ജ്യൂസി ആയിട്ട് നമുക്ക് അകത്ത് കിട്ടാറില്ല. പക്ഷേ ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതുപോലെയുള്ള ചിക്കൻ ഫ്രൈ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് റെഡിയാക്കണമെന്ന്. അപ്പോൾ 500 ഗ്രാം ചിക്കനാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ലെഗ് പീസ് എടുത്തു എന്ന് മാത്രം, നിങ്ങൾക്ക് മുഴുവനോടെയുള്ള ചിക്കനായിട്ട് എടുക്കാം. അപ്പോൾ വലിയ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണേന്ന് വെച്ചാൽ ഇതേപോലെ നല്ല ആഴത്തിൽ തന്നെ, അത്യാവശ്യം നല്ല ആഴത്തിൽ തന്നെ വരയിട്ട് കൊടുക്കുക, കത്തി വെച്ചിട്ട് വരഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായി മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ലെഗ് പീസ് എല്ലാതും വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടൈപ്പ് മാരിനേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ. പിന്നെ ലൈം ജ്യൂസ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, അത് 2 ടീസ്പൂൺ നന്നായി തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നന്നായി പരട്ടി കൊടുക്കുക. നമ്മൾ വരയിട്ട് കൊടുത്തതിലൊക്കെ നന്നായിട്ട് പിടിക്കണ രൂപത്തിൽ, അതിലൊക്കെ ചെല്ലണ രൂപത്തിൽ നന്നായി പരട്ടി കൊടുക്കുക. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ലൈം ജ്യൂസും ഒക്കെ. അപ്പോൾ ലൈം ജ്യൂസ് ചേർക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നിങ്ങൾ. എന്നൊക്കെ ആ വരയിലൊക്കെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ പിടിച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മളൊരു 30 മിനിറ്റ് മാറ്റി വയ്ക്കും. അതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള മസാലകൾ നമ്മൾ ചേർക്കണുള്ളൂ. അപ്പോൾ നമുക്കൊരു 30 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചിക്കൻ മസാലയൊക്കെ പുരട്ടി മാറ്റി വെച്ചിട്ട്. ഇനി കുറച്ച് പൊടികളും കൂടി കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നല്ലൊരു കളർ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് കിട്ടും കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ്. തട്ടുകട ചിക്കൻ ഫ്രൈയിൽ എപ്പോഴും ചില്ലി ഫ്ലേക്സ് നന്നായിട്ടുണ്ടാവും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലപ്പൊടി, അത് 1/2 ടീസ്പൂൺ മതി ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി വേണം, 1/4 ടീസ്പൂൺ വേണം നമുക്ക്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് പൊടികൾ വേണം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് 2 ടീസ്പൂൺ. അതേപോലെ തന്നെ കോൺഫ്ലോറും 2 ടീസ്പൂൺ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ തന്നെ തൈര്, നല്ല കട്ട തൈര് വേണം, പുളി കുറവുള്ള തൈര് മതി കേട്ടോ. പിന്നെ നമുക്ക് 1 മുട്ട, അപ്പോൾ ഇതും കൂടി ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഇങ്ങനെ ചിക്കൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കണ കാണാനായിട്ട് നല്ല ഭംഗിയാണ്, പ്രത്യേക ടേസ്റ്റുമാണ് നമുക്ക് അതിടയ്ക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി തന്നെ പരട്ടി കൊടുക്കുക, നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒരു കാരണവശാലും ചേർക്കേണ്ടി വരില്ല നമുക്ക്. അത്യാവശ്യത്തിന് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടും, നല്ല മസാല കിട്ടും. അപ്പോൾ നിങ്ങൾ വെള്ളം യാതൊരു കാരണവശാലും ചേർക്കരുത് കേട്ടോ, ചേർക്കേണ്ടി വരില്ല നിങ്ങൾക്ക് ഉറപ്പായിട്ടും. അപ്പോൾ ദാ നമ്മൾ നന്നായി മസാല പിടിച്ചിട്ട് കണ്ടില്ല, ഇതേപോലെ നല്ല കോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മസാല. ഇനി നമ്മളിത് 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ പോവാം കേട്ടോ. അപ്പോൾ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചിക്കൻ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഇനി നമ്മളത് എടുത്തു, വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലത്തെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ ബാച്ചുകളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് 30 സെക്കൻഡോളം ഹൈ ഫ്ലെയിമിൽ വെക്കുക നമ്മൾ. അതിനുശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെയും 30 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം മാത്രമാണ് ലോ ഫ്ലെയിമിലേക്ക്, മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ദാ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചു, 30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും ഒരു സൈഡ് ചെറിയതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, പക്ഷെ അത് പോരല്ലോ നമുക്ക്. അപ്പോൾ കുറച്ച് സമയം കൂടി ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ദാ പിന്നെയും തിരിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ചിക്കൻ്റെ ഉൾവശമൊക്കെ നന്നായി വെന്ത് പുറമേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള സൈഡ് വശങ്ങളൊക്കെ എപ്പോഴും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ തട്ടുകട ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും നമ്മൾ ചിക്കൻ ഫ്രൈ എടുക്കാറാവുന്ന ടൈമിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ എടുത്ത് മാറ്റാം. ആ സമയത്ത് ഫ്രൈ എടുക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുക. അപ്പോൾ അഥവാ നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലൊക്കെ വെളിച്ചെണ്ണ കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് വന്നോളും ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ ചിക്കൻ ഫ്രൈയും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അകമേ നല്ല ജ്യൂസിയും പുറമേ നല്ല ക്രിസ്പിയുമായിട്ടുള്ള സൂപ്പർ തട്ടുകട ചിക്കൻ ഫ്രൈ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഈസി അല്ല ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന കുഞ്ഞി നല്ല ഈസി ടേസ്റ്റി റെസിപ്പി ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.